അസ്സലാമു അലൈക്കും. എത്തക്കേണ്ട ഇയാളെ എല്ലാവരും വർത്തമാനം. എല്ലാവരും സുഖമായിട്ട് പോവുന്നല്ലേ? അപ്പം ഇന്ന് നമ്മളെ നമ്മളെ പെരപ്പണിൻ്റെ അടുത്ത് കുറച്ച് വർത്തമാനം, അതേമാതിരി നമ്മളെ നാത്തും കുറച്ച് നെയ്ച്ചോറും പോത്തും മുളകട്ടർ ചാറും വെച്ചിക്കണേ, അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ തുടക്കം മുതൽ ഇതുവരെ കാണുന്ന, തുടർച്ചയായിട്ട് കാണുന്ന കുറച്ച് സബ്സ്ക്രൈബ്സ് ഉണ്ട്. അപ്പോൾ ഓലി നമ്മളോട് ഇങ്ങനെ ചോദിച്ചാണ് എവിടെ എത്തിയതാത്തേ പെരപ്പണി എത്തായതാന്ന്. ഇപ്പോൾ ഓലിക്കൊക്കെ അപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ പെട്ട ഒരാളായി നമ്മൾ അംഗീകരിച്ചുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ മക്കളെ ഇത്രയ്ക്ക് എത്തിയിട്ട് തന്നെ ഉള്ളു കേട്ടോ. ഇപ്പോൾ ഈ ഒരു രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര മഴയല്ലേ. അപ്പം മഴ ആകുമ്പോൾ പണിക്കാരൊക്കെ ലീവ് എടുക്കുകയാണ്. മയത്ത് ഇപ്പോൾ ഓൽക്ക് പണിയെടുക്കാൻ കഴിയൂലല്ലോ. അപ്പോൾ പടവൊക്കെ കഴിഞ്ഞ് ഇനി ഇൻ്റിൽ പാർക്കണം. അങ്ങനെ ഒരുപാട് പണി ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ പാർക്കണ വരായോണ്ട് തന്നെ ഇയാളെ വേഗം പണിയൊക്കെ കഴിച്ചു തരാൻ വേണ്ടി പറഞ്ഞേനി. അങ്ങനെ ഓല് പറഞ്ഞത് രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങളെ പെരപ്പടയൊക്കെ നമ്മൾ കഴിച്ചു തരാനാണ് കേട്ടോ. ഇങ്ങനെ പോയാൽ അപ്പോൾ അത് എത്താകാന്ന് പൊടിയാടില്ല. ഒന്നാമത് മഴയോട് പെയ്തിട്ട് ഓല പറഞ്ഞിട്ട് കാര്യമില്ല. മഴ പെയ്തിട്ട് പണിക്കാർക്ക് ആ ചൊക്കോണം പണിയെടുക്കാൻ ഒത്തിനും കഴിച്ചണില്ല. അങ്ങനെ നനക്കലൊക്കെ ഏകദേശം രാവിലെ തന്നെ മൂപ്പര് ചെയ്തേക്കണം. എന്നാലും നമ്മൾ എത്തിയില്ല എന്ന് കണ്ടുകൊടുത്തൊക്കെ കുറച്ച് കഴിച്ച് വെള്ളമൊക്കെ ഒന്നോട് പറഞ്ഞ് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളോട് കുറച്ച് കമൻറ്റ് ചെയ്ത് നിങ്ങൾ ടൈൽസ് ഒന്നും പൊട്ടില്ല നാത്തി, അങ്ങനെ കല്ലൊക്കെ ഇട്ടാലോ നോക്കിയേനി. അലഹമ്മദില്ല, വലിയ കുഴപ്പമൊന്നുമില്ല മക്കളെ കണ്ടില്ലേ. ഞങ്ങൾ വെള്ളമടിച്ചൊക്കെ നീക്കി നോക്കി, എവിടെ പൊട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പൊട്ടാതെക്കാൻ വേണ്ടി തന്നെയാണ് അതിങ്ങനെ പൊളിച്ചുമ്പോൾ അതിൻ്റെ പെയ്താലിങ്ങനെ നടക്കിയേനി. ഓരോ കവറും മറ്റതും മറിച്ചതൊക്കെ അടിയിലിങ്ങനെ കൊടുന്ന ടൈമൊക്കെ ഇനി ഓരോ പൊടികളും ചാടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കണത്. അങ്ങനെ നമ്മളവിടുത്തെ പരിപാടിക്ക് കഴിഞ്ഞ് പെരീക്കൊണ്ട് പോന്നിക്കണ്. അപ്പോൾ ഇന്നും നേരം വെളുത്ത് അവിടെ ഒന്ന് പോയി നോക്കാൻ ഞാൻ വല്ലാതെ അതി പൊറുതി തരാണ് കേട്ടോ. ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെയാണ് നമ്മളെ നാത്തൂനെ ചോറിനുള്ള ഒരുക്കമൊക്കെ തുടങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നെയ്ച്ചോറാണ്. നല്ല നാടൻ മട്ടത്തിൽ എളുപ്പത്തിലൊരു നെയ്ച്ചോറ് കേട്ടോ. അതിന് വേണ്ടി ഒരു ചെമ്പട്ടിയൊക്കെ വെച്ച് അതിക്ക് കുറച്ച് നെജ്ജും വാർന്നു കൊടുത്തു. പിന്നെ വല്യുള്ളി കനം കുറച്ചെണ്ണ അരിഞ്ഞിക്കണം കേട്ടോ. അതും കൂടി അതിക്ക് ഇട്ടെടുത്തുകയാണ്. നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അരിന്ന് തന്നെ നല്ലോണം എനിക്ക് എഗ്ഗിക്കാണ്ട് തന്നെയാളെ. കുറച്ച് നേരം ഈ നെയ്ച്ചോറായാലും വേണ്ടിയില്ല, ബിരിയാണി ആയാലും വേണ്ടിയില്ല. ഒരു പത്ത് മിനിറ്റെങ്കിലും അരി ഒന്ന് വെള്ളത്തിലിട്ടേക്കണം കേട്ടോ. അതങ്ങനെ വെള്ളത്തിലിട്ട് ചരി. പിന്നെ ഒരു കൊട്ടപാത്രത്തേക്ക് അവിടെ ഊറ്റിക്കാണ്ട് വെച്ചേക്കാണ് വെള്ളമൊക്കെ ഒന്ന് ഒലിന് കിട്ടാനേ. ഞാൻ വെള്ളമൊക്കെ ഓള് നേരത്തെ തന്നെ കണക്കാക്കി വെച്ചേക്കണ്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന് നിലക്കാണ് കേട്ടോ എടുത്തുക്കണതേ. അങ്ങനെ പാകത്തിനുള്ള ഇപ്പം കൂടിയാണ് ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ ഉള്ളി വാട്ടി നേരത്തെ തന്നെയാളെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ആയിക്ക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ആ വെള്ളത്ത് കുറച്ച് ഏലക്കയും പട്ടയും ഗ്രാമ്പും അതും കൂടി ഒന്ന് ഇട്ടണം. ഏലക്ക ഒന്നും അമ്മിക്കല്ലിൽ ഇട്ട് ചതച്ചുകാണ്ടാണ് ഇട്ട് കൊടുത്തേക്കണ കേട്ടോ. ഇനി ആ അടുപ്പത്ത് കടന്നു കാണ്ട് ഈ വെള്ളം നല്ലോണം തളച്ച് മറിയട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഈ കെഗ്ഗി വാരിയേച്ച അരി ആയിക്ക് ഇട്ട് കൊടുക്കാനേ. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാം അപ്പം എല്ലാവർക്കും അറിയിക്കാറല്ലേ. എന്നാലും ഇയാളെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോഴോ അങ്ങനെ നേരം വെക്കണോ നേരത്തൊക്കെ ഇമ്മട്ടത്തിലൊക്കെ ഉണ്ടാക്കിക്കോളിട്ടോ. അപ്പോൾ കുറച്ച് ചൊറുക്കൊക്കെ ആണ് കൂട്ടണമെന്നുണ്ടെങ്കിലേ ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വല്യുള്ളിയൊക്കെ നല്ലോണം വറുക്കുക. വറുത്തിട്ട് ഒരു കാപ്പി കളറായി മുരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ കോരി വെച്ചാൽ ലാസ്റ്റ് ചോറിന് നിറവ് കൂടെ ഒക്കെ ഒന്നാണ് ഇട്ടും കൊടുക്കുക. അപ്പോൾ ചൊറുക്കൊക്കെ വേണ്ടിയില്ല അങ്ങനെയാണ് കാട്ടിക്കാണ്ടിട്ടോ. നമുക്കിപ്പോൾ വലിയ ചൊറുക്കൊന്നും വേണ്ട, ചോറ് വേണ്ട ആയി കിട്ടിയാൽ മതി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും പള്ളിക്ക് പോയി വിരിഞ്ഞ് വരുമ്പോൾ ഒത്തിരി ചോറ് വേണേ. എന്നിട്ട് വേണം ചോറ് എന്നിട്ട് വേണം അവർക്ക് കടയ്ക്കോ പല കാര്യങ്ങൾക്കൊക്കെ പോകും വേണം. അപ്പോൾ ഒത്തിരി ചോറ് വെന്തിട്ടാൻ വേണ്ടി എളുപ്പത്തിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും കുറച്ച് കരിയേപ്പിൻ്റെയും കൂടി നമ്മളെ ചോറ്റിക്കാണ് ഇട്ട് കൊടുത്തേണേ. അപ്പോൾ നിങ്ങളൊന്ന് ഇയാളെ കരിയേപ്പിൻ്റെ ഒന്ന് നെയ്ച്ചോറ്റിക്ക് ഇടൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കരിയേപ്പിൻ്റെയൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വെക്കണേ. വല്ലാത്തോണ്ട് ഭാര്യ ഇടണ്ട, ഒരു രണ്ട് മൂന്നാല് ഇല ഇട്ടാൽ മതി. എന്നാൽ തന്നെ അതിൻ്റെ ചോയും ചൂരൊക്കെ ചോറ്റിക്കണ്ട് ഇറങ്ങും. അങ്ങനെ അതവിടെ തീം ഇട്ടുകാണ്ട് ഓള് ചാറുണ്ടാക്കാൻ വേണ്ടി ഔത്തുകൊണ്ട് പോകുന്നൊക്കെയാണ് കേട്ടോ. ചാറ് ഇയാളെ ഗ്യാസ് വെച്ചാണ് ഉണ്ടാക്കണത്. അപ്പോൾ പലവരും ചോദിച്ചു നമ്മളോട് ഗ്യാസൊക്കെ അല്ലേന്ന്. അപ്പോൾ അതാണ് മക്കളെ അവസ്ഥ. ഔത്ത് വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വലിയ വൃത്തി കിട്ടിക്കോളാം. വൃത്തി അങ്ങനെ ക്ലിയർ കിട്ടൂല. വീഡിയോക്ക് വലിയ ക്ലാരിറ്റി ഇതൊന്നും ഉണ്ടാവില്ല. ഇരുണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കും എത്ര ആയാലും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികം പുറത്ത് വെച്ച് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണതേ. അപ്പോൾ നെയ്ച്ചോറ്റക്ക് വേണ്ടി ഇന്ന് പോത്ത് മുളകട്ട ചാറാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ വെച്ചുകൊടുത്ത് അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്നിക്കണേ. പിന്നെ കുറച്ച് ഉലുവ അതിക്ക് പൊട്ടിച്ചിട്ടാണ് വല്യുള്ളി കനം കുറച്ച് അരിഞ്ഞത് അതിലിട്ട് വാട്ടണത് കേട്ടോ. നല്ലോന്നാണ് വാടി കിട്ടണം ഞമ്മക്ക്. അപ്പോൾ പോത്തിറച്ചിക്കോൾ നല്ലോണം ചെറുതാക്കി മുറിച്ചുകാണ്ട് കെഗ്ഗിക്കാണ്ട് കൊട്ടിക്കാണ്ട് ഭാര്യ വെച്ചിക്കണേ. അത് വെള്ളമൊക്കെ വലിന് ഇങ്ങനെ വന്നിക്കണം ഇപ്പോൾ കേട്ടോ. അപ്പം ഇന്നയാളെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലേ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കിട്ടോ. അപ്പോൾ ഓളിനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതും കൂടി നിൽക്കിയാലേ നമ്മളിടുന്ന വീഡിയോ നിങ്ങളെ ഫോണൊക്കെ അങ്ങനെ വരുള്ളൂ. അപ്പം എല്ലാവരും അതും കൂടി നിൽക്കി കൊടുക്കി. ഒപ്പം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് തൃപ്തിയാണ്, ഞങ്ങൾക്ക് ഉപകാരപ്പെടുകയുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്കും കൂടി ഒന്ന് കൊടുത്താളിട്ടോ.
അങ്ങനെ ഉള്ളി ഏകദേശം ഇങ്ങനെ വാടി വന്നിരിക്കണേ. ഇനി അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചീരുള്ളിയും ജീരകവും, വലിയ ജീരകമാണ് കേട്ടോ. അപ്പം ഇയാളെ പോത്തിറച്ചി ആയാലും കോയിറച്ചി ആയാലും അതിക്കൊക്കെ വലിയ ജീരകം ഇട്ടുകാണ് വേണം നമ്മൾ വെക്കാനേ. ഇനിയിപ്പോൾ കോയിറച്ചിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, പോത്തിറച്ചിക്ക് എപ്പോൾ വെക്കുകയാണെങ്കിലും ഇനി വരട്ടുകയാണെങ്കിലും മുളകിടുകയാണെങ്കിലും ഒക്കെ വലിയ ജീരകം കുറച്ച് പൊടിച്ച് ചേർക്കണം. അപ്പോളേ ആ പോത്തിറച്ചിൻ്റെ ശരിക്കുള്ള സ്വാദ് നമുക്കാണ് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ പച്ച മണമൊക്കെ മാറുന്ന മാതിരി ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്നാണ് ചേർത്ത് കൊടുക്കുക. അപ്പം ഇയാളെ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വല്യുള്ളിയാണ് വാടിയിട്ട് പിന്നെ തക്കാളിയും പച്ചളമൊക്കെ ഒന്നും വാട്ടലുണ്ട് കേട്ടോ. ഓള് അതിൽ കിട്ടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ പേസ്റ്റാണ് അരച്ച് ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ പൊടി ഇട്ട് കൊടുത്ത് ലാസ്റ്റിക്കാണ് ഓള് തക്കാളി ഇരുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെയാണ് വാട്ടിക്കാണ്ടാണ് പിന്നെയാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കലേ. ഏതായാലും ഇതൊന്ന് നോക്കുക, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാമല്ലോ ചാതുണ്ടായിനല്ലേ. അങ്ങനെ അതൊക്കെയാണ് വാടി വന്നപ്പോൾ അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഏകദേശം ഞങ്ങൾ 2 കിലോൻ്റെ അടുത്ത് പോത്തിറച്ചി നമുക്കുണ്ട്. അതിനുള്ള മസാലപ്പൊടികളും അതിക്ക് ഇട്ട് കൊടുത്തേക്കാണ്, നല്ലോണമാണ് ചൂടാക്കിയിരിക്കുകയാണ്. ഇനി പെണ്ണിയാളെ നിങ്ങളെ ഇരുത്തേ. പിന്നെ മീറ്റ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഈ പൊടി ഇടുന്ന കൂട്ടത്തിൽ 1 സ്പൂണോളം പിന്നെ മീറ്റ് മസാലയ്ക്കും കൂടി ഇട്ടാണ്ടി. എന്നാണ് ഇയാളെ ആ പോത്തൊക്കെ മുളകിട്ട ചാറിൻ്റെ ഒരു സ്വാദ് കുറച്ച് കൂടും ചെച്ചും. അങ്ങനെ ഇനി അയക്കോളിടുന്നത് തക്കാളിയും പച്ചമുളകാണ് കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും അതും കൂടി ഇട്ട് കാണാൻ നല്ലോന്നാണ് വാട്ടിയെടുക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചാറും അതേമാതിരി ഓളിപ്പം ഉണ്ടാക്കിയ ചാറും തമ്മിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. നല്ല മാറ്റം പറഞ്ഞാൽ തക്കാളിയൊക്കെ ഞാൻ ആദ്യമായിട്ട് നല്ലോണം പിന്നെ വാട്ടി ഉടക്കലൊക്കെ ഉണ്ട്, എന്നിട്ടൊക്കെയാണ് നമ്മളുടെ ഇല്ലേ. അപ്പോൾ ഓളിൽ ലാസ്റ്റിക്കാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനി അതിലേക്കുള്ള വെള്ളമാണ് പാർന്നു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറ്റുക്കായത് കൊണ്ട് തന്നെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചാറ് തോന വേണ്ടി വരും. ചോറ്റുക്ക് പാർന്ന് കുഴച്ച് തിന്നണ്ടേ. ചിലവർ നെയ്ച്ചോറ്റക്കൊന്നും വലിയ ചാറൊന്നും കൂട്ടാത്തവരും ഉണ്ട് കേട്ടോ. ചിലർ പപ്പടം കൂട്ടി തിന്നും, ചില നെയ്ച്ചോറ്റക്ക് ചാറ് തീർപ്പതില്ലാത്ത ആൾക്കാരും ഉണ്ട്. അങ്ങനെ വെള്ളം കൂടിയൊക്കെ ഒന്ന് പാർന്ന് കാണും നല്ലോന്നുണ്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ പോത്തിറച്ചൊക്കെ ഒന്ന് അതിക്ക് ഇട്ട് കൊടുത്താൽ കുക്കറാണ് മൂടി വെച്ചാൽ ഒരു 7 വിസിലുണ്ട് അടിച്ചണം കേട്ടോ. അപ്പോൾ ചിലയിടത്ത് കുക്കറിൻ്റെ കണക്കിനനുസരിച്ചായിരിക്കും ഇറച്ചിൻ്റെ വേവേ. ചിലത് മേയാണ് വിസിലടിച്ചും ഇറച്ചിട്ട് വന്നിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ചുരുങ്ങിയത് 7 വിസിലെങ്കിലും ഒന്ന് അടിച്ചണം, എന്നാലേ നമുക്ക് ഇറച്ചി ആ മട്ടൻ പോലെയാണ് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് കാണാണ് വെക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ചാറും വേണം, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. അതല്ല ഒരു ഗ്രേവി പോലെ അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം പാർന്നാണ് ഇറച്ചി കഴിക്കാണ്ട് ഇട്ട് കൊടുത്താൽ മതി. നെയ്ച്ചോറ്റക്ക് തന്നെയാണ് പിന്നെ പോത്തിറച്ചിയോട് ഒരു കുറുമ ഉണ്ട്, അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരിക്കണം, അത് കാണാത്തോലും ഉണ്ടെന്ന് കണ്ടു നോക്കിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കും ചോദിച്ചാൽ നല്ല സാധുവാണേ. നിങ്ങളെ കജ്ജിൽ തന്നെയാളെ പിന്നെ ഗ്രാമ്പു അതേമാതിരി പട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇക്കൂട്ടത്തിലാണ് ഇട്ട് കൊടുത്താണ്ട് കേട്ടോ. അത് ഇടുമ്പോൾ ഇയാളൊരു പ്രത്യേക ചാതന്നുണ്ട് നമ്മളെ ഈ പോത്തിറച്ചി മുളകിട്ട ചാറിനെ. അങ്ങനെ മസാലയൊക്കെ ഇട്ട് വെള്ളമൊക്കെ പാകമാക്കി നല്ലോണം ഇളക്കി കൊടുത്തേക്കണേ. ഇനി അവൾ കുക്കർ മൂടിയേക്കാൻ പോവാണ് കേട്ടോ. കണ്ടില്ലേ നമുക്ക് അത്യാവശ്യം വെള്ളം വേണേ, അതുകൊണ്ടാണ് കുറച്ച് വെള്ളമൊക്കെ പാർന്ന് കാണാണ് വെച്ചിരിക്കണത്. അവിടെ കിടന്നാണ് വിസിലടിച്ചട്ടെ. ആ നേരം കൊണ്ട് തന്നെയാണ് നമുക്ക് കുറച്ച് തൈര് വേണമെന്നുണ്ടാക്കാൻ. ഉപ്പേരിക്ക് വേണ്ടി അവിടെ ഗേബേജ് കുറച്ച് കൊടുന്ന് വെച്ചിരിക്കണം. ഗേബേജ് ഉണ്ടാക്കാനുള്ള നേരമൊന്നും ഇന്ന് നമുക്കില്ല കേട്ടോ. അപ്പോൾ പള്ളിയിൽ നിന്ന് ഒരാളെ പിരിഞ്ഞ് വന്നേക്കണം. അപ്പോൾ ഉൾക്ക് ചോറ് കൊടുക്കണം പോലെ പറഞ്ഞേക്കണം സോലാണേ. അങ്ങനെ 2 വലിയുള്ളിയൊക്കെ എടുത്തുകാണ് നമ്മൾ ചെറുതാക്കി ഒന്നാണ്ട് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. തൈരാകുമ്പോൾ മേ പരിപാടിയാണ് കഴിഞ്ഞുള്ളൂ, ഇത് തൈര് ഉണ്ടാക്കാൻ വരികയാണ്. പിന്നെ കുറച്ച് പപ്പടമാണ് പൊരിച്ചേക്കണേ. അപ്പോൾ കുറേ ആൾക്കാർ തന്നെയാണ് കമൻറ്റിൽ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പേരൊന്നും നമ്മൾ ഇന്ന് എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഇനി ഹായ് പറയാനുള്ള ആൾക്കാരൊക്കെ വിട്ടോളിയിട്ട് മക്കളെ നമ്മൾ നാളെ പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും ഹായ് പറയാനുള്ള പേരൊന്നും ഇപ്പോൾ നമുക്ക് പെട്ടെന്നാണ് കിട്ടിക്കോളാം. ഞാൻ അപ്പോൾ നമ്മൾ എഴുതി വെക്കലാണ് കേട്ടോ. അപ്പോൾ ഒന്നില്ല, നാളെ ഏതായാലും എല്ലാവരും നമ്മൾ പോയി തിരഞ്ഞെടുത്തിട്ട് കമൻറ്റ് പോയി നോക്കിയിട്ട് കുറേ ഉണ്ട് ഹായ് പറയാൻ. അപ്പോൾ അതൊക്കെ നാളെ നമ്മൾ പറയട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പറയുന്നത് ഹായ് പറയാം. അപ്പോൾ ഓല എഴുതി എത്താ ഈ താത്താക്ക് ഇത്ര ഒരു ജാട എത്താ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കാതെ അങ്ങനെ ഒരു തോന്നലൊന്നും നിങ്ങൾക്ക് വേണ്ട. നമുക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ ഇന്ന് ഞാൻ മോളോടൊക്കെ എല്ലാവരും എഴുതിയേക്കാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ ഓളൊക്കെ എഴുതിയേക്കും ഇൻഷാല്ലാ. നാളെ നമ്മൾ ഹായ് പറയാനുള്ളവർക്കൊക്കെ ഹായ് പറയും. അപ്പോൾ നിങ്ങൾ ഇനി സ്ഥലത്തിൻ്റെ പേര് വേണേ അങ്ങനെയും വെച്ചോളി, അങ്ങനെ പറഞ്ഞു അങ്ങനെയും നമുക്ക് പറയട്ടോ. അങ്ങനെ നമ്മളെ പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞ് തുടങ്ങി. നമ്മളെ ചോറ് അപ്പളവും ഏകദേശം ഇങ്ങനെ കുറഞ്ഞ തിജിൽ കടന്നുകൊണ്ട് അടുപ്പത്ത് വേവുകയാണ്. അത് ഞാൻ ഇടക്കിടക്ക് അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറ് തന്നെയാളെ ഇടക്കിടക്കൊക്കെ പോയി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ചെമ്പട്ടീൻ്റെ അടിയിലൊക്കെ കരിഞ്ഞ് പിടിച്ചൊക്കെ ചെജ്ജുവേ. അപ്പം നല്ലോന്നേരം ഇളക്കി കൊടുക്കുക. വെള്ളം കണ്ടിട്ട് വറ്റി വരുമ്പോൾ തിജൊക്കെ അണച്ചു കൊടുക്കുക. പിന്നെ ആ കുറഞ്ഞ തിജ് കടന്ന് അടുപ്പത്ത് അങ്ങനെ ബന്ധുക്കളും കണ്ടില്ലേ, ഇത് പക്കോലത്തിൽ അയക്കണം കേട്ടോ. ഇനി നമ്മൾ നല്ലോണം ഇത് ഇളക്കി കാണ്ടേ, നല്ലോണം അടി നൂറൊക്കെ നല്ലോണം ഇളക്കി കാണും. നല്ലോണം അമ്പിച്ചാണ് മൂടി വെച്ചാൽ ആ മട്ടം പോലെ നമുക്കത് വെന്ത് കിട്ടും. അതേമാതിരി തന്നെയാണ് ഞങ്ങളെടുത്തൊക്കെ ആ ചോറ്റിൻ്റെ ഇല എന്നൊക്കെ പറയും നീണ്ടിട്ടൊരു ഇല, അതേമാതിരി കറുവപ്പെട്ടലിൻ്റെ ഇല, ആ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ 2-4 നല്ലോണം കെഗ്ഗി നന്നാക്കിയാണ്ട് ഈ ചോറിലൊക്കെ കൊടുന്നു കാണ്ടേ.
നല്ലോന്നാണ് അമ്പിച്ച് വെച്ചാണ്ടല്ലോ ഈ ചോറിനെ ആ ഒരു ചോയും ചൂരൊക്കെ കിട്ടും. അപ്പോൾ നെയ്ച്ചോറൊക്കെ തീർപ്പതുള്ളൂല്ലേ, ഇക്കോളത്തിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ചോറ്റത്തിൽ നിന്ന് തന്നെയാണ് വെള്ളമൊക്കെ ഏകദേശം വറ്റി ഇങ്ങനെ വരേണ്ടേ. അപ്പോൾ നമ്മളൊന്നുകൂടി മൂടി വെച്ച്, ഇനിയിപ്പോൾ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ വെള്ളം കുറേയൊക്കെ വറ്റി വലിഞ്ഞിങ്ങനെ കേട്ടോ. ഇനി തന്നെയാളെ ആ കുറഞ്ഞ തിജിൽ കിടന്ന് അങ്ങനെ വേവണം. അതിനുള്ള വേവ ഈ നെയ്ച്ചോറിൻ്റെ അരിക്കൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു തന്നെയാളെ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഒന്നാമത് നമുക്കിവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ ചെറുതാക്കി ഇടണേ പറ്റുള്ളൂ. അപ്ലോഡായി കിട്ടാൻ കുറേ നേരം വെക്കുകയാണേ. ഇതന്നെ ഇപ്പം ഞാൻ ഇവിടുന്ന് പെരീന്ന് എഡിറ്റ് ചെയ്ത് ഞങ്ങളുടെ പേരൻ്റെ ഒരു റൂമിൽ മാത്രമേ നമ്മളെ ഫോൺ റേഞ്ച് കിട്ടുള്ളൂ. അതും കൊണ്ട് അവിടെ പോയി അങ്ങനെ കുത്തിറക്കണം കേട്ടോ. എന്നാലും എന്നത് എപ്പോഴോ അപ്ലോഡായി കിട്ടലേന്നോ. അങ്ങനെ നമ്മളെ ചോറിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണേ. അങ്ങനെ നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. എന്നായിക്കോട്ടെ, ഇൻഷാല്ലാ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരണമെന്ന് കരുതുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.